ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാനെത്തിയ പ്രവാസിക്ക് CIT ഗുണ്ടകളുടെ വധഭീഷണി. കഴക്കൂട്ടം IT നഗരത്തിൽ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാനെത്തിയ പ്രവാസിയായ നസീറിനാണ് CIT തൊഴിലാളി ഗുണ്ടകളുടെ ഭീഷണിയും തെറി അഭിഷേകവും നേരിടേണ്ടി വന്നത്. ഷോപ്പിംഗ് മാൾ നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ ലോറിയിൽ നിന്ന് ഇറക്കുവാൻ അമിത കൂലിയാണ് CIT യൂണിയൻ തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. കൂടാതെ തൊഴിലാളികളിൽ ചിലർ നസീറിനെ തൂക്കി ചുവരിലടിക്കുമെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു. തന്നെ വിരട്ടിയോട്ടിക്കാൻ KT ഇറക്കു തൊഴിലാളികൾ ശ്രമിക്കുന്നതായാണ് നസീർ പറയുന്നത്. സംഭവത്തിൽ കഴക്കൂട്ടം ലേബർ ഓഫീസർക്കും ക്ഷേമനിധി ബോർഡിനും നസീർ പരാതി നൽകി. കെട്ടിട നിർമ്മാണത്തിനായി കഴിഞ്ഞ ദിവസം മിനിലോറിയിൽ 600 ഷീറ്റുകൾ കൊണ്ടുവന്ന ഷോപ്പിംഗ് മാളിനുള്ളിൽ ഇറക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് തൊഴിലാളികളെത്തി ഷീറ്റ് 1 21 രൂപ വെച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടത്. തുടർന്ന് ഭീഷണി മുഴക്കിയും ലോറി തടഞ്ഞിടുകയും ചെയ്തതായാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. 29 വർഷം ഗൾഫിൽ ജോലി ചെയ്ത നസീർ കഴക്കൂട്ടത്ത് 8 കോടി ചിലവിലാണ് ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇതുവരെ 3.5 കോടിയോളം രൂപയാണ് മുതൽ മുടക്കായി വന്നിരിക്കുന്നത്. മുതൽ മുടക്കിയ പണത്തിന്റെ നല്ലൊരു ഭാഗവും ലോൺ എടുത്തതാണെന്നാണ് നസീർ വ്യക്തമാക്കുന്നത്. തനിക്ക് നേരിട്ട ദുരനുഭവം ചൂണ്ടിക്കാട്ടി കഴക്കൂട്ടം പോലീസിനും തൊഴിലാളി ക്ഷേമനിധി ബോർഡിനും ലേബർ ഓഫീസർക്കും പരാതി നൽകിയെങ്കിലും കാര്യമായ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നസീർ പറയുന്നത്. താൻ മുതൽ മുടക്കിയ പണവും ഭൂമിയുടെ പണവും തരാൻ സർക്കാർ മുന്നോട്ട് വന്നാൽ പദ്ധതി ഉപേക്ഷിക്കാൻ പോലും തയ്യാറാണെന്ന് നസീർ വ്യക്തമാക്കുന്നു. അതേസമയം തൊഴിലാളികൾ നസീറിനോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിലാളിയുടെ പേരിൽ അച്ചടക്ക നടപടിയെടുത്തുവെന്നും മറ്റു തൊഴിലാളികളെ വിളിച്ചു വരുത്തി താക്കീത് നൽകിവിട്ടെന്നും കഴക്കൂട്ടം ലേബർ ഓഫീസർ KV ഹരികുമാർ അറിയിച്ചു. പോലീസിന് ലഭിച്ച പരാതി അന്വേഷിക്കുന്നതായി കഴക്കൂട്ടം പോലീസും അറിയിച്ചു. പ്രവാസിയുടെ സംരംഭത്തെ തടസ്സപ്പെടുത്താൻ തൊഴിലാളികൾ ശ്രമിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 13-ാം തീയതി ലേബർ കമ്മീഷണറുടെയും ജില്ലാ ലേബർ ഓഫീസറുടെയും സാന്നിധ്യത്തിൽ നസീറിനെയും തൊഴിലാളികളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. അതേസമയം CIT തൊഴിലാളികളുടെ ഗുണ്ടായിസമാണ് കഴക്കൂട്ടം IT നഗരത്തിൽ കണ്ടുവരുന്നത്. ഇത്തരം തൊഴിലാളികളെ വളർത്തുന്നതാകട്ടെ CPMവുമാണ്. നോക്കുകൂലി പോലുള്ള കൊള്ളകളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിനു പിന്നിൽ തൊഴിലാളി സംഘടനകളുടെ രാഷ്ട്രീയ ബലം ഒന്ന് മാത്രമാണ്. രാഷ്ട്രീയം തന്നെയാണ് പിടിച്ചുപറിക്കൂലി അവകാശമാക്കി നിലനിർത്തുന്നത്. ഒരു തൊഴിലുടമയ്ക്ക് താൻ നേരിട്ട പ്രശ്നവുമായി ചെന്നാൽ നിയമപാലക സംവിധാനങ്ങളിൽ നിന്ന് പോലും വേണ്ട സഹായം കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുന്ന സമ്പ്രദായമാണ് ഇവർ കൈക്കൊള്ളുന്നത്. നോക്കുകൂലി എന്ന വ്യവസ്ഥ കൊള്ളയടിക്കൽ നിലവാരത്തിലേക്ക് നീങ്ങുകയും അത് നിർബാധം തുടർന്നു പോരുകയും ഗുണ്ടായിസമാവുകയും ചെയ്തതോടെ തൊഴിൽ സംസ്കാരം തന്നെ മലിനപ്പെടുകയാണ്. തൊഴിലാളി ഐക്യവും അവകാശവും ഒക്കെ പറഞ്ഞ് ട്രേഡ് യൂണിയനുകൾ തന്നെ തങ്ങളുടെ അന്യായമായ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നു. പലയിടത്തും ബലപ്രയോഗങ്ങൾ വരെ നടക്കുന്നുമുണ്ട്. എതിർശബ്ദങ്ങൾ ദുർബലമാവുകയും അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങളോട് എതിരിടാൻ കെൽപ്പില്ലാതെ പോവുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഭരണകൂടം മൗനം പാലിക്കുകയും ചെയ്യുന്നതോടെ നോക്കുകൂലി പ്രശ്നങ്ങൾ സംസ്ഥാനത്തിനാകെ ദുരിതമായിട്ടാണ് മാറുന്നത്. നോക്കുകൂലി തടയുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനും ഓരോ ജില്ലകളിലും കളക്ടർ, ചെയർമാനും ജില്ലാ ഓഫീസർ കൺവീനർമാരുമായുള്ള പ്രത്യേക സമിതികൾ പ്രവർത്തിക്കുമ്പോഴും ഇത്തരം തൊഴിലാളികൾക്കിടയിൽ നീതിയുക്തമല്ലാത്ത പ്രവൃത്തികളാണ് ഇപ്പോഴും നടക്കുന്നത്. 1000 രൂപ കൂലി വാങ്ങേണ്ടടുത്ത് 10000 രൂപ ചോദിക്കും. അത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇറക്കില്ല, നിങ്ങളും ഇറക്കില്ല എന്നതായിരുന്നു ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ വിരട്ടലും. അതിലവർ വിജയിക്കാറാണ് പതിവ്. തൊഴിലവകാശം എന്ന ഭീഷണി മുഴക്കി തൊഴിലുടമയെ ഭീഷണിപ്പെടുത്തുകയോ വസ്തുവകകൾ നശിപ്പിക്കുകയോ ചെയ്യുന്ന രീതി കർശനമായി അവസാനിപ്പിക്കണമെന്ന് തൊഴിൽ വകുപ്പ് അവകാശപ്പെടുന്നു. ഇത്തരം പിടിച്ചുപറിയും ഭീഷണിയും കേരളത്തിൽ നടക്കാതിരിക്കാൻ ഭരണകൂടം തന്നെ വിചാരിക്കണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.